അന്വേഷണം നടക്കണം, അത് സ്വതന്ത്രമായി നടക്കണം. അതിനുശേഷമാണ് ഇപ്പൊ ഈ കാറിൽ വന്നൊരു ടീം നിങ്ങൾ കണ്ടു. ഇവിടെ നിന്ന് കാറിൽ ഒരു ടീം പോകുന്നത് നേരത്തെ ചാനലുകളിലൊക്കെ റിപ്പോർട്ട് ചെയ്തു. ആരൊക്കെയാ? ചാമക്കാലയും ഷാഫി പറമ്പിൽ ഉൾപ്പെടെ പോയി എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അങ്ങനെ പോയവരെന്തുകൊണ്ട് തിരിച്ചു വരുന്നില്ല? അത് മാത്രമല്ല, ഇവിടെ പോയതിനു പകരം ഇവിടുന്ന് പോയ കാറിൽ തിരിച്ചു വന്നത് അവർ പറഞ്ഞയച്ച കുറച്ചു പേരാ. എന്തെങ്കിലും ഗൂഢാലോചനയിലൂടെ ഈ പണം ഒളിപ്പിക്കാനോ അല്ലെങ്കിൽ സംഘർഷം ഉണ്ടാക്കാനോ ആയിരിക്കും ഇവർ ശ്രമിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സത്യസന്ധമായ അന്വേഷണം നടക്കണം. അതായത് പറയുന്നത് എല്ലാ റൂമും പരിശോധിച്ചോട്ടെ, ഇക്കാര്യത്തിൽ സത്യസന്ധമായ അന്വേഷണം നടത്തണമെന്നാണ്. അതെ, എല്ലാ റൂമും പരിശോധിച്ചോട്ടെ. അതിപ്പോ നേരത്തെ വിജയൻ എം എൽ എ സൂചിപ്പിച്ചു, ഞങ്ങളുടെ മുൻ എം എൽ എ ടി വി രാജേഷിന്റെ റൂം ഉൾപ്പെടെ മാടി വിളിച്ച് തുറന്ന് പരിശോധിച്ചില്ലേ? പിന്നെന്താ ഇവർക്ക് മാത്രം ഇത്ര പ്രശ്നം? മടിയിൽ കനമുണ്ട്, ഇവരുടെ മടിയിൽ കനമുണ്ട്. നേരത്തെയും ഇവർക്കെതിരെ ആക്ഷേപം വന്നു, ഇവർ പണം കൊണ്ട് തെരഞ്ഞെടുപ്പിന് അട്ടിമറിക്കുന്നു എന്നുള്ള ആക്ഷേപം വന്നു. അങ്ങനെയൊക്കെ ഒരു ആക്ഷേപം നിൽക്കുന്ന സാഹചര്യത്തിൽ എന്തിനാ ഇവർ അത്രയും ആത്മാർത്ഥമായി ഇവർ തുറന്ന് കാണിച്ചു കൊടുക്കല്ലേ വേണ്ടത്? ഈ റൂമിനകത്ത് ഒന്നുമില്ല, പിന്നെന്താ പ്രശ്നം? ഈ റൂമിനകത്ത് ഒന്നുമില്ല എന്ന് പറഞ്ഞ് തുറന്ന് കാണിച്ചു കൊടുക്കുന്നതിന് എന്താ ഇവർക്ക് പ്രയാസം? പിന്നെ എന്തിനാ പുറത്തുനിന്ന് ആളുകളെ വിട്ട് ഇത് തടയാൻ ശ്രമിക്കുന്നത് അന്വേഷണത്തെ? ഇപ്പോ ഈ വന്ന ആളുകൾ കണ്ടില്ലേ നിങ്ങൾ? അല്ല, ഇങ്ങനെ ഒരു ഗുരുതരമായ രാജ്യദ്രോഹ സ്വഭാവമുള്ള കുറ്റം ഉണ്ട് എന്ന് കരുതിയാൽ റൂം പരിശോധിക്കണ്ടേ? അതിന് അധികാരമില്ല ഇവിടെ. ഇതൊരു ഹോട്ടൽ റൂമല്ലേ, ഒരു അവർക്ക് റെഡി ആവാൻ അഞ്ചോ. ഞങ്ങളെയൊക്കെ വീട്ടിൽ നിന്ന് രാത്രി പാതിരക്ക് ഞങ്ങളുടെയൊക്കെ വീട്ടിൽ ഉമ്മമാരുള്ള സമയത്തും ഞങ്ങളുടെയൊക്കെ വീട്ടിൽ ഇവർ ഓടിക്കയറി പോലീസിനെ ഉപയോഗിച്ച് റെയ്ഡ് നടത്തി പിടിച്ച് വലിച്ചു കൊണ്ടുപോയിട്ടുണ്ട്. അതോരോ പിന്നെ ഞങ്ങൾ സഹകരിച്ചിട്ടുണ്ട്, ഞങ്ങൾ റൂം കയറി പരിശോധിച്ച് റൂമിൽ കയറി അറസ്റ്റ് കൊണ്ടുപോയതല്ല. ഇവിടെ ഈ ഹോട്ടലിലാണ് താമസിക്കുന്നത്, എന്റെ മുറി ഉൾപ്പെടെ തുറന്നു കൊടുത്ത് പരിശോധിക്കാൻ ഞങ്ങൾ സന്നദ്ധരാണ്. നേരത്തെ സി പി എമ്മിന്റെ നേതാക്കന്മാരുടെ റൂമുകൾ പരിശോധിച്ചിട്ടുണ്ട്. ഉറങ്ങിയ ആളുകൾ ഉൾപ്പെടെ ഉറങ്ങിയ റൂം പരിശോധിച്ചിട്ടുണ്ട്. അതെ, അങ്ങനെ ഒരു ആരോപണം നിങ്ങൾക്കും കിട്ടിയല്ലോ. സംശയമുണ്ട്, ഇങ്ങനെ ഒരു ട്രോളി ബാഗിൽ പണം പോയിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു പരിശോധന നടക്കുന്നതിന് എന്തിനെങ്ങനെ ബഹളം വെക്കുന്നത്? അതാണ് അവർ പരിശോധിക്കാൻ സമ്മതിക്കുന്നില്ല. യൂത്ത് കോൺഗ്രസിന്റെ ചില നേതൃത്വം വന്നു, അവരിവിടെ വന്നിട്ട് സി പി എം നേതാക്കന്മാരുടെ പരിശോധിക്കണം എന്ന് പറഞ്ഞു. എല്ലാ റൂമും പരിശോധിക്കുന്നുണ്ട്, പരിശോധിക്കട്ടെ. അവർ അടിസ്ഥാനമില്ലാത്ത ചില ആളുകളുടെ പേരൊക്കെ ഇവിടെ പറയുന്നുണ്ട്. സംശയപരമായി ഉന്നയിച്ച കാര്യങ്ങൾ ശരിയാണ് എന്ന് ബോധ്യം വരുന്ന പോലെയാണ്. ഞങ്ങൾ ഇവിടെ എത്തുന്ന സമയത്ത് ഇവിടെ പാലക്കാട് എം പി ശ്രീകണ്ഠൻ, വടകരയുടെ എം പി ഷാഫി പറമ്പിൽ, ജ്യോതികുമാർ ചാമക്കാല തുടങ്ങിയ പ്രധാനപ്പെട്ട നേതാക്കൾ ഇവിടെ ഉണ്ടായിരുന്നു. ഇതേ ഹോട്ടൽ ഞങ്ങളുമായി ഇവിടെ വന്ന് ഇവിടെ നിന്ന് ഞങ്ങൾ വന്നതിന് ശേഷമാണ് അവർ പുറത്തേക്ക് പോയത്. ഈ മുറി മാത്രം തുറക്കാൻ കഴിയില്ല എന്ന് വാശി പിടിച്ച് നിൽക്കുന്നത് അതിനകത്ത് ഒളിപ്പിക്കേണ്ട എന്തോ ഒളിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഇത്രയും പ്രശ്നമുണ്ടായിട്ടും. അല്ല, ഇവർ ഈ പണം കൈമാറുന്നതിന് വേണ്ടി കൊണ്ടുവന്നത് സി സി ടി വി പരിശോധിക്കുമ്പോൾ വ്യക്തമാകും. ഈ ട്രോളി എങ്ങോട്ടാണ് വന്നത്, ഏത് റൂമിലേക്കാണ് പോയത് എന്ന് വ്യക്തമാകും. ഇവിടെ നോക്കൂ, ഇത്രയും സമയം നിങ്ങൾ ഈ പറയുന്ന പോലെ അങ്ങനെ വലിയ പ്രശ്നമാണെങ്കിൽ ഈ പറയുന്ന നേതാക്കൾ ഇതിനോടകം ഇവിടെ എത്തണമല്ലോ. ഈ നേതാക്കൾ എത്താതിരിക്കുന്നതിൻ്റെ സാഹചര്യം എന്താ? അത് തന്നെ സംശയം ജനിപ്പിക്കുന്നതല്ലേ? ഇവിടെ ഉണ്ടായിരുന്ന ഏതാണ്ട് 10:30 to 11 വരെ ഇവിടെ ഉണ്ടായിരുന്ന നേതാക്കൾ എന്തുകൊണ്ടാണ് ഇത്രയും വലിയ സംഘർഷം ഉണ്ടായിട്ടും അല്ലെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന പോലെ കാര്യങ്ങൾ ഉണ്ടായിട്ടും ഇപ്പൊ അവരാരോപിക്കുന്നത് പോലെയാണെങ്കിൽ ഭീകരാവസ്ഥ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് അവർ വരാൻ തയ്യാറാകാത്തത്? അതിൽ നിന്ന് തന്നെ കാര്യങ്ങൾ വ്യക്തമാണ്. ഈ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്നതിന് വേണ്ടി കോൺഗ്രസ് കൊണ്ടുവന്നിട്ടുള്ള പണം റൂമുകളിലുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോഴും വ്യക്തമാകുന്നത്.